ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും R&B മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലവ് ബേഡ്സിനെ അല്ലെങ്കിൽ ബഡ്ജീസിനെ ഇഷ്ടപ്പെടുന്ന നമ്മളിൽ പലരും വളർത്തുന്നതും ചിലരൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നതുമായ മറ്റൊരു ചെറു പക്ഷിയാണ് ഫിഞ്ചസ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലരും വിജയകരമായിട്ട് ഫിഞ്ചസിനെ ബ്രീഡിംഗ് നടത്തുന്നവരാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന പലരും കമൻറ്റിലൂടെയും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജിലൂടെയും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ചാനലായ R&B മീഡിയയിൽ ഫിഞ്ചസിനെക്കുറിച്ചുള്ള വീഡിയോകൾ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം. അങ്ങനെ നിങ്ങളുടെ ആവശ്യത്തെ മാനിച്ചുകൊണ്ട് ഫിഞ്ചസിനെ പറ്റിയും കൂടിയുള്ള വീഡിയോ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു മാസം മുമ്പ് ഒരു ജോഡി ഫിഞ്ചസിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫിഞ്ചസിനെ വാങ്ങിയ കാര്യം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിൽ പലരും അത് അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇനി ഇടയ്ക്കൊക്കെ നമ്മുടെ ചാനലിൽ ഫിഞ്ചസിനെ കുറിച്ചുള്ള വീഡിയോസും വരുന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ ഫിഞ്ചസിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ ഒരു ജോഡി ഫിഞ്ചസിനെ വാങ്ങാവുന്നതാണ്. ഇത് ഫിഞ്ചസിനെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തുടക്കക്കാർക്ക് വളർത്താൻ എളുപ്പമുള്ള സീബ്ര ഫിഞ്ചസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മുടെ ബഡ്ജീസിനെ പോലെ തന്നെ സീബ്ര ഫിഞ്ചസിനെയും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഓസ്ട്രേലിയയിലാണ്. അതുകൂടാതെ ഇന്തോനേഷ്യയിലും ഫിഞ്ചസിനെ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇവിടങ്ങളിലെല്ലാം തണുപ്പ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഇവയെ കാണാറില്ല. കാരണം ഇവയ്ക്ക് തണുപ്പ് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇവരുടെ ഒരു ലൈഫ് സ്പാൻ അഥവാ ജീവിത കാലയളവ് എന്ന് പറയുന്നത് ഈ ഓസ്ട്രേലിയൻ കാടുകളിലൊക്കെ 2 മുതൽ 3 വരെ വർഷം മാത്രമാണ് ഇവ ജീവിക്കാറ്. എന്നാൽ നമ്മൾ ഇവരെ പിടിച്ച് വളർത്താൻ ആരംഭിച്ചത് മുതൽ അവരുടെ ലൈഫ് സ്പാന് അല്പം കൂടിയിട്ടുണ്ട്. ഏകദേശം 5 മുതൽ 9 വർഷം വരെയൊക്കെ ഇവർ നമ്മുടെ കൂടുകളിൽ ജീവിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഫിഞ്ചിൻ്റെ വയസ്സ് ഏകദേശം 14.5 വർഷം ആയിരുന്നു. കൂട്ടം കൂട്ടമായിട്ട് ജീവിക്കുന്ന ഒരു ചെറു പക്ഷിയാണ് ഇത്. ഇവർ നമ്മുടെ നാട്ടിലും വൈൽഡ് ഫിഞ്ചസിനെ കാണാറുണ്ടല്ലോ. നമ്മുടെ ബേഡ്സിൻ്റെ ബഡ്ജീസിൻ്റെ ഒക്കെ കൂടിൻ്റെ അടിയിലൊക്കെ വീഴുന്ന തിനയൊക്കെ പെറുക്കി തിന്നാൻ വേണ്ടിയിട്ട് ഇവർ ധാരാളമായിട്ടും വരാറുണ്ട്. എന്നാൽ ഈ വൈൽഡ് ഫിഞ്ചസിനെ പിടിച്ച് വളർത്താൻ നിങ്ങൾ ശ്രമിക്കരുത് കേട്ടോ. കാരണം അത് കേസാവാൻ സാധ്യതയുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഫിഞ്ചസിനെ വാങ്ങിക്കുകയാണെങ്കിൽ കടയിൽ നിന്ന് അല്ലെങ്കിൽ ബ്രീഡർമാരുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങുക. ഫിഞ്ചസിനെ ജോഡിയായിട്ട് വാങ്ങിക്കുക. ജോഡി എന്ന് പറയുമ്പോൾ 2 എണ്ണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഒരു മെയിലും ഒരു ഫീമെയിലും ആകാം, ഇനി 2 മെയിലും ആകാം, അതല്ലെങ്കിൽ 2 ഫീമെയിലും ആകാം. പക്ഷേ 1 എണ്ണത്തിന് മാത്രമായിട്ട് വാങ്ങരുത്. ഒറ്റയ്ക്കായിട്ടുണ്ടെങ്കിൽ ബേർഡ് പെട്ടെന്ന് സ്ട്രെസ്സിലാകും. പിന്നെ ബ്രീഡിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെയില് ഫീമെയിലിനെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് വാങ്ങണം. ഭക്ഷണ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഫിഞ്ചസിൻ്റെയും പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് സീഡ്സാണ്. നമുക്ക് സീഡ് മിക്സ് അല്ലെങ്കിൽ തെനയൊക്കെ ഇതിന് കൊടുക്കാം. അതുകൂടാതെ നമ്മൾ ബഡ്ജീസിന് കൊടുക്കുന്ന എല്ലാ ഭക്ഷണവും ഫിഞ്ചസിനും കൊടുക്കാം. അതെല്ലാം ഇവരും കഴിച്ചോളും. ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന സ്വഭാവം പൊതുവെ ഈ ഫിഞ്ചസിന് കുറവാണ്. അത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ചാടിയും പറന്നും ഒക്കെ നടക്കും. അപ്പോൾ ഇതിനെ ഇടുന്ന കൂടുകളിൽ അത്യാവശ്യം ചില്ലകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെ ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെ ബഡ്ജീസിനെയും ഈ പാരറ്റ്സിനെയും ഒക്കെ പോലെ ഈ നെറ്റിൽ കടിച്ചു പിടിച്ച് കയറാനുള്ള കഴിവ് ഇവയ്ക്കില്ല. ഇവരുടെ കൊക്കിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ അവർക്ക് സാധിക്കാത്തത്. ഭക്ഷണം ഇവർ വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. ഒരു ബഡ്ജി പെയറിന് ഒരു ദിവസം കൊടുക്കുന്ന തിനയുണ്ടെങ്കിൽ ഒരു ജോഡി ഫിഞ്ചസിന് 4-5 ദിവസത്തേക്ക് സുഖമായിട്ട് കഴിക്കാനുള്ളത് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിൽ അധികം ചിലവ് നമുക്ക് ഉണ്ടാവാറില്ല. വെള്ളം മാത്രം ധാരാളമായി കുടിക്കാറുണ്ട്. വേനൽക്കാലത്ത് പ്രത്യേകിച്ചും ഇവർ നല്ലോണം വെള്ളം കുടിക്കും. ഇനി ബ്രീഡിംഗ് വിഷയത്തിൽ ഇവർക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ചിരട്ട ഇതൊക്കെ കിട്ടിയാലും മതി. ഇവർ അവിടെ കൂട് കൂട്ടി മുട്ടയിട്ടിട്ട് മുട്ട വിരിയിച്ചോളും എന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് കൂട് കൂട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഈ ചകിരി നാര്, പേപ്പർ, പിന്നെ ഉണങ്ങിയ പുല്ല്, അതുപോലുള്ള നെസ്റ്റിംഗ് മെറ്റീരിയൽസൊക്കെ നമ്മൾ കേജിൽ അവിടെയെങ്കിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ അത് പെറുക്കിക്കൊണ്ടുപോയി കൂട് കൂട്ടിക്കോളും. അതിൻ്റെ ഉള്ളിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചോളും. പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബഡ്ജീസിൻ്റെ മുട്ട പലപ്പോഴും കൈകൊണ്ടെടുക്കാറുണ്ടല്ലോ, അതുപോലെ ഇവരുടെ മുട്ടകൾ നമ്മൾ എടുക്കാൻ പാടില്ല. കാരണം ഈ മനുഷ്യൻ്റെ സ്മെല്ല് ആ മുട്ടയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ആ മുട്ടയുടെ മുകളിൽ അടയിരിക്കില്ല. അങ്ങനെ ആ മുട്ട വിരിയാറുമില്ല. പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഈ ഫിഞ്ചസ് ടേം ആകുമോ എന്നുള്ളത്. ടേം ആകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബഡ്ജീസിനെ പോലെ അങ്ങനെ ടേം ആകാറില്ല. എന്നാലും ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മൾ കയ്യിലെടുത്ത് തിനയൊക്കെ കയ്യിൽ വെച്ച് കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെയും പേടിയൊക്കെ മാറി നല്ലോണം ഫ്രണ്ട്ലി ആവാറുണ്ട്. പൊതുവേ മനുഷ്യരുടെ സാമീപ്യം ആഗ്രഹിക്കാത്തവരാണ് ഈ ഫിഞ്ചസ്. അവരുടേതായ ലോകത്തിൽ ജീവിക്കാനാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം.
ഫിഞ്ചസിനെ നമുക്ക് കോളനിയായിട്ടും സെപ്പറേറ്റ് ബ്രീഡിംഗ് കേജിലിട്ടും വേണമെങ്കിൽ വളർത്താം. എവിടെയാണെങ്കിലും ഫിഞ്ചസിന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കൂടുണ്ടാക്കുന്നതാണ് നല്ലത്. കാരണം ഈ മെയിൽ ഫിഞ്ച് എന്ന് പറയുന്നത് സീഡ്സൊക്കെ വളരെ നന്നായിട്ട് കഴിക്കുന്ന ഒരു ബേഡാണ്. അങ്ങനെ കഴിച്ച് കഴിച്ച് ഇത് ഫാറ്റി ആവാറുണ്ട്, അത്യാവശ്യം വലിപ്പമൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ അവയ്ക്ക് ഒരു എക്സസൈസ് ആവശ്യമാണ്. ഈ പറക്കാനുള്ള സ്ഥലമൊക്കെ ഉള്ളൊരു കൂടാവുന്നതാണ് നല്ലത്. അങ്ങനെ അല്ലെങ്കിൽ അത് ഫാറ്റി ആയിട്ട് ചിലപ്പോൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. പിന്നെ കോളനിയായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ബ്രീഡിംഗ് പെയേഴ്സിനേക്കാൾ ഒന്നോ രണ്ടോ പോട്ട് അല്ലെങ്കിൽ മുട്ടയിടാനുള്ളൊരു സെറ്റപ്പ് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ആ കൂടുതൽ കരുതി വയ്ക്കണം ആ കൂട്ടിൽ. കാരണം ഇവരിലും ഈ പോട്ടിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളും അടിയും കൊത്തും ഒക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ ബഡ്ജീസിനെയൊക്കെ പോലെ. അതുപോലെ തന്നെ കൂടിന് വലിപ്പം കുറവാണെങ്കിൽ ഇവർ പലപ്പോഴും സ്ട്രെസ്സിലാവാറുണ്ട്. കാരണം ഇവർക്ക് ഇവരുടെ കേജിനുള്ളിൽ അവരുടേതായ ഏരിയ, അവരുടേതായ ബ്രീഡിംഗ് സെറ്റപ്പ് ഒക്കെ സെപ്പറേറ്റ് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ കേജിന് വലിപ്പം കുറവാണെങ്കിൽ ഇവർ കൂട്ടിലുള്ള മറ്റ് ഫിഞ്ചസുമായിട്ടും മറ്റ് ബേഡ്സുമായിട്ടും ഒക്കെ വഴക്കുണ്ടാക്കാനും അവരുടെ തൂവലുകളൊക്കെ കൊത്തിപ്പറിക്കാനും സാധ്യതയുണ്ട്. ഇനി ഇവരെ സീബ്ര ഫിഞ്ചസ് എന്ന് വിളിക്കാനുള്ള പ്രധാന കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ദൂരം നോക്കുമ്പോൾ ഇവരുടെ ചിറകിനടിയിൽ രണ്ട് വശത്തും സീബ്രയുടേതുപോലെ തോന്നിക്കുന്ന മാർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഇവയെ പൊതുവെ സീബ്ര ഫിഞ്ചസ് എന്ന് വിളിക്കുന്നത്. സീബ്ര ഫിഞ്ചസും പല തരത്തിലുള്ളതുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന സമയങ്ങളിലുള്ള വീഡിയോകളിൽ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഇവരുടെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ, അതായത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു പ്രത്യേകത വളരെ എളുപ്പമാണ്. എന്നാൽ അറിയാത്തവർക്ക് വളരെ വിഷമമായിരിക്കും. അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് സീബ്ര ഫിഞ്ചിലെ മെയിലിനെയും ഫീമെയിലിനെയും നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ള കാര്യം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബഡ്ജീസിനെ അപേക്ഷിച്ച് പ്രതിരോധ ശേഷി ഇവർക്ക് ഒരല്പം കുറവായിരിക്കും. എന്നാലും വളരെ പെട്ടെന്നൊന്നും ഇവർക്ക് വലിയ അസുഖങ്ങളൊന്നും പിടിപെടാറില്ല. അസുഖം വന്നാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് മറ്റ് ബേഡ്സിനെ പോലെ തന്നെ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ബേഡ്സ് പെട്ടെന്ന് ആക്റ്റീവ് അല്ലാതെ ഒരിടത്ത് തന്നെ ഇരിക്കുക. പിന്നെ ഇതിൻ്റെ കണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് ചെറുതായിട്ട് അടച്ച് ഒരു മൂലയ്ക്ക് പോയിരിക്കുക. പിന്നെ മോഷൻ പോകുന്നത്, വെള്ളം പോലെ ആകുക. ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലാണ് നമ്മളതിന് ഒരു അസുഖം എന്തോ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ബേഡിനെ നമ്മൾ മാറ്റിയിട്ട് പിന്നെ കുടിക്കുന്ന വെള്ളത്തിൽ എന്തസുഖമാണോ വന്നത് അതിനനുസരിച്ചിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ആയുർവേദ ഹോമിയോ മരുന്നുകൾ ഒക്കെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരാഴ്ച കൊണ്ടൊക്കെ അതിൻ്റെ അസുഖം മാറിക്കൊള്ളും. ഇനി ഫിഞ്ചസ് ഇനങ്ങളിൽ തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയതും പിന്നെ ഏറ്റവും വില കുറവുള്ള ഇനവും എന്ന് പറയുന്നത് ഈ സീബ്ര ഫിഞ്ചസ് തന്നെയാണ്. വൈറ്റ് ഫിഞ്ചസിന് ഇതിനേക്കാൾ ഒരു അല്പം കൂടി റേറ്റ് കൂടുതലുണ്ടാകും. ഏതായാലും എനിക്ക് 350 രൂപയ്ക്കാണ് ഈ രണ്ട് ഫിഞ്ചസിനെയും കൂടെ കിട്ടിയത്. ഒന്ന് വൈറ്റ് കളറിലാണ്, ഒന്ന് സീബ്ര ഫിഞ്ചാണ്. പലരുടെയും സംശയമാണ് ഈ ഫിഞ്ചസിനെയും ബഡ്ജീസിനെയും ഒരുമിച്ച് ഒരു കോളനിയിൽ ഇടാൻ പറ്റുമോ എന്നുള്ള കാര്യം. അതിൻ്റെ ഉത്തരം, ഒരു അല്പം വലിയ കൂടാണെങ്കിൽ ഇടാം എന്നുള്ളത് തന്നെയാണ്. ഒരു കുഴപ്പമില്ല. ബഡ്ജീസിനെ വളർത്തി പരിചയമുള്ളവർക്ക് ഫിഞ്ചസിനെ വളർത്തുന്നത് വളരെ എളുപ്പമായിരിക്കും. കാരണം ബഡ്ജീസിൻ്റെ അത്രയ്ക്ക് ഭക്ഷണ ചിലവോ അല്ലെങ്കിൽ ചിക്സിന് കൊടുക്കേണ്ട കെയർ കൊടുക്കേണ്ട ആവശ്യമോ ഒന്നും ഫിഞ്ചസിനില്ല എന്നുള്ളത് കൂടി ഉണ്ട് ഈ ഫിഞ്ചസിനെ വളർത്തുന്നവർക്ക് ഇത് എളുപ്പമാകാനുള്ള കാര്യം. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഫിഞ്ചസിനെ പുതുതായിട്ട് വാങ്ങി വളർത്താൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ളതും ജനറൽ ആയിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോകളിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ബഡ്ജീസ് വീഡിയോസ് പോലെ തന്നെ ഫിഞ്ചസിനെക്കുറിച്ചും ഉള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ തുടർന്ന് നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം. ഫിഞ്ചസ് പ്രേമികൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക ഒട്ടും മടിക്കാതെ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.